സുഹൃത്തുക്കളായ ജാവേദ് പായയടത്തും നിയാസ് മുഹമ്മദും ചേർന്ന് പാടിയ ഈ ഒരു സൂഫി ഗാനം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ വൈറലാവുകയാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യന്റെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന ഗാനമാണ് ശ്രദ്ധ ആകർഷിക്കുന്നത്. ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ, ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ, അപരാധം പറയുന്ന നാവെന്തിനാ, അഹങ്കാരം കരുതുന്ന കൽബെന്തിനാ, ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ, ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ, അപരാധം വാട്സാപ്പ് സ്റ്റാറ്റസ് ഇറക്കാൻ വേണ്ടി ഒരു പാടിയ പാട്ട് ആളുകൾ ഏറ്റെടുത്തു. അങ്ങനെ അതിനുശേഷം ഒരുപാട് ആളുകൾ നമ്മളെ എന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. അതായത് നന്നായിട്ടുണ്ട് നിങ്ങൾ ഇതിൻ്റെ ഈ ആ പാട്ടിൻ്റെ ഫുള്ള് നിങ്ങൾ എന്താക്കണം, പാടിയിട്ട് യൂട്യൂബിൽ ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല നമ്മളെ സർക്കിൾ ആളുകൾക്കൊക്കെ കാണാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് ഈ അതേ സിറ്റുവേഷനിൽ, കാറിന് വരുമ്പോൾ ഉള്ള അതേ സിറ്റുവേഷനിൽ ഞങ്ങൾ പാട്ട് പാടിയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. കണ്ടാലറിയാത്ത കണ്ണെന്തിനാ, കണ്ടത് തിരിയാത്ത അഖിലെന്തിനാ, കണ്ടാലറിയാത്ത കണ്ണെന്തിനാ. ഗാനം എന്തുകൊണ്ട് ആളുകൾ കൂടുതൽ ഏറ്റെടുത്തു എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം, എല്ലാവരും വളരെ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ്റെ ആവശ്യം കൊണ്ട് അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കൂടുതൽ വരികളിൽ വ്യക്തമായി. ഇത്രയും മഹത്തുള്ളൊരു വരികൾ വന്നതുകൊണ്ട് തന്നെ ആളുകൾ അത് ഹൃദയം കൊണ്ട് ഏറ്റെടുത്തു എന്നുള്ളതാണ്. വകതിരിവില്ലാത്ത തലയെന്തിനാ, വഴിതെറ്റി നടക്കുന്ന കാലെന്തിനാ, വഴിതിരിവില്ലാത്ത തലയെന്തിനാ, വഴിതെറ്റി നടക്കുന്ന കാലെന്തിനാ, നമ്മുടെ കാലെന്തിനാ. മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്. രാവിലെ ഫുള്ള് പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകളാണ്. മനോഹരമായിരുന്നല്ലേ, കേട്ടിരിക്കാൻ തന്നെ രസമാണ്. അപ്പോൾ എന്തായാലും ജവാദ് പായടത്തിനും നിയാസ് മുഹമ്മദിനും കൂടി ഒരു ആശംസ കൊടുക്കണം. അതെ, നമ്മുടെ യൂട്യൂബ് കമന്റ്സിന് താഴെയും ആശംസകളാണ്. കാരണം ഇന്ന് ഇതിൽ വരുന്ന ആളുകളൊക്കെ ആശംസകൾക്ക് അർഹതയുള്ള ആളുകളാണ്. അപ്പൊ നമ്മൾ വയർ നിറച്ചവർക്ക് ആശംസ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്, അംഗീകരിക്കേണ്ടതിന് അംഗീകരിക്കുക എന്നുള്ളതാണ് അല്ലേ. തീർച്ചയായും.